എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ വിഷ്ണു സതീഷ്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, നമ്മൾ ഭക്ഷണത്തിൽ നാരിൻ്റെ അംശം കുറവ് കഴിക്കുന്നത് കൊണ്ടാണ് മലബന്ധം ഉണ്ടാകുന്നത്, വെള്ളം പ്രോപ്പറായിട്ട് കുടിക്കാത്തതുകൊണ്ടാണ് മലബന്ധം ഉണ്ടാകുന്നത്, എക്സസൈസ് ചെയ്യാത്തതാണ് കാരണം, ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നായിരുന്നു. പക്ഷേ ഇന്ന് നമുക്കറിയാം എല്ലാവരും വളരെ എഡ്യൂക്കേറ്റഡാണ്. ഗൂഗിൾ റീഡിംഗ് വഴി എല്ലാവർക്കും അറിയാം നാരുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം, ഏത് ഭക്ഷണത്തിലാണ് ഏറ്റവും കൂടുതൽ നാരടങ്ങിയിരിക്കുന്നത്, എത്ര ലിറ്റർ വെള്ളം ഒരു ദിവസം കഴിക്കണം, കോൺസ്റ്റിപ്പേഷൻ മാറണം, എന്തൊക്കെ എക്സസൈസ് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഒക്കെ ചെയ്തിട്ടും, നന്നായിട്ട് നാരുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് പോലും ഇപ്പോഴും പലർക്കും കോൺസ്റ്റിപ്പേഷൻ്റെ ബുദ്ധിമുട്ട് മാറുന്നില്ല. ഭക്ഷണങ്ങൾ കറക്റ്റായിട്ടും വെള്ളം കുടിച്ചിട്ടും എന്തുകൊണ്ടും നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ മാറുന്നില്ല എന്നതിൻ്റെ ചില കാരണങ്ങളും അതിൻ്റെ പരിഹാരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്പർ വൺ റീസൺ എന്ന് പറയുന്നത് സെറോട്ടോണിൻ്റെ ഡെഫിഷ്യൻസി. സെറോട്ടോണിൻ എന്ന് പറയുന്നത് നമ്മുടെ വയറ്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കെമിക്കലാണ്. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ കെമിക്കൽ നമ്മുടെ വയറിൽ നിന്നും കുടലിലോട്ട് സെക്രീറ്റ് ചെയ്യപ്പെടും. സെറോട്ടോണിൻ നമ്മുടെ കുടലിലെത്തിയതിന് ശേഷം ആദ്യം ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കുടലിൻ്റെ ചലനങ്ങൾ പെരിസ്റ്റാൾസിസ് ആക്ടിവേറ്റ് ചെയ്യും. ആ പെരിസ്റ്റാൾസിസ് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം ഈ സെറോട്ടോണിൻ നേരെ ബ്രെയിനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടും. ബ്രെയിനിലെത്തിയതിന് ശേഷം നമുക്കൊരു ഹാപ്പി ഫീലിംഗ് തരും. അതുകൊണ്ടാണ് സെറോട്ടോണിനെ ഹാപ്പി ഹോർമോൺ എന്ന് വിളിക്കുന്നത്. സോ കുടലിലുള്ള ഈ ഒരു സെറോട്ടോണിനാണ് പെരിസ്റ്റാൾസിസ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെറോട്ടോണിൻ നമ്മുടെ വയറിൽ കുറവാണെങ്കിൽ എന്ത് പറ്റും? ഈ കുടലിൻ്റെ ചലനങ്ങൾ ആക്ടിവേറ്റ് ചെയ്യപ്പെടില്ല, അങ്ങനെ അത് സിവിയറായിട്ടുള്ള മലബന്ധത്തിലോട്ട് ലീഡ് ചെയ്യും. സോ സെറോട്ടോണിൻ ഡെഫിഷ്യൻസിയാണ് കോൺസ്റ്റിപ്പേഷൻ്റെ ഏറ്റവും വലിയൊരു റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ സെറോട്ടോണിൻ കുടലിൽ ഡെഫിഷ്യൻ്റ് ആവുന്ന പോലെ തന്നെ ചില സമയത്ത് ബ്രെയിനിലും കറക്റ്റായിട്ട് എത്തിയിട്ടില്ലെങ്കിൽ ഡിപ്രഷൻ ഉണ്ടാകും. കാരണം ഹാപ്പി ഹോർമോൺ ഇല്ല, സോ ആൾക്കാർക്ക് ഡിപ്രഷൻ പോലുള്ള ഇഷ്യൂസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പല പുതിയ പഠനങ്ങളും പറയുന്നത് ഡിപ്രഷൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു കോസ്, ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത് നമ്മുടെ ഗട്ടിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നുള്ളത്. സോ കോൺസ്റ്റിപ്പേഷനും ഡിപ്രഷനും ഒരുപോലെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് കൺഫേം ചെയ്യാം സെറോട്ടോണിൻ ഡെഫിഷ്യൻസി ഉണ്ട് എന്നുള്ളത്. സോ സെറോട്ടോണിൻ നാച്ചുറലായിട്ട് നമ്മുടെ ഗട്ടിൽ ഉൽപ്പാദിപ്പിക്കണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിപ്പേഷൻ മാറ്റാൻ. സെറോട്ടോണിൻ നാച്ചുറലായിട്ട് ഗട്ടിൽ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു കാറ്റഗറി ഓഫ് ഫുഡിനെയാണ് പ്രോബയോട്ടിക് റിച്ച് ഫുഡ്സ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ തൈര്, മോര്, അതുപോലെ തന്നെ പഴങ്കഞ്ഞി, ഇതൊക്കെ റിച്ച് ആയിട്ടുള്ള പ്രോബയോട്ടിക്കാണ്, നല്ല ബാക്ടീരിയ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഉപ്പിലിട്ട് വയ്ക്കുന്ന വെജിറ്റബിൾസ്, ഇതിലൊക്കെ നല്ല ക്വാണ്ടിറ്റി നല്ല ബാക്ടീരിയാസ് ഉണ്ട്. സോ ഈ ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ എന്ത് ചെയ്യും? നമ്മുടെ കുടലിലുള്ള സെറോട്ടോണിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി സഹായിക്കും. ഇനി ചിലവർ പ്രോബയോട്ടിക്കിൻ്റെ ക്യാപ്സ്യൂൾസ് കഴിക്കാറുണ്ട്, കോൺസ്റ്റിപ്പേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോബയോട്ടിക്കിൻ്റെ ടാബ്ലറ്റ്സ് എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർ ശ്രദ്ധിക്കുക, ലാക്ടോബാസിലസ് പ്ലാന്റാരം എന്ന് പറയുന്ന ബാക്ടീരിയയാണ് സ്പെസിഫിക്കായിട്ട് സെറോട്ടോണിൻ നമ്മുടെ ഗട്ടിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നത്. സോ നിങ്ങൾ പ്രോബയോട്ടിക് ക്യാപ്സ്യൂൾസാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ബാക്ടീരിയ അടങ്ങിയിട്ടുള്ള പ്രോബയോട്ടിക് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രീബയോട്ടിക്സും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീബയോട്ടിക്കിൻ്റെയും പ്രോബയോട്ടിക്കിൻ്റെയും ഒരു കോമ്പിനേഷൻ വരുമ്പോഴാണ് ശരിക്കും നല്ല സെറോട്ടോണിൻ്റെ പ്രൊഡക്ഷൻ നമ്മുടെ ഗട്ടിൽ ഉണ്ടാകുന്നത്. പ്രീബയോട്ടിക് ഏറ്റവും നന്നായിട്ട് അടങ്ങിയിട്ടുള്ളൊരു ഭക്ഷണമാണ് നമ്മുടെ വാഴയുടെ കാമ്പ് എന്ന് പറയുന്നത്. സോ ഈ ഒരു വാഴക്കാമ്പിൻ്റെ തോരൻ വെച്ച് കഴിക്കുന്നത് ഹൈ പ്രീബയോട്ടിക് അവൈലബിലിറ്റി നമ്മുടെ ശരീരത്തിൽ ലഭിക്കുകയും സെറോട്ടോണിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സെറോട്ടോണിൻ്റെ ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഡെഫിഷ്യൻസി ഓഫ് ബൈൽ സെക്രീഷൻ. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഗോൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ബൈല്, ബൈലെന്ന് പറഞ്ഞൊരു ദ്രാവകമുണ്ട്, പിത്തം എന്നൊക്കെ നമുക്കതിനെ വിളിക്കാം. ഈ ബൈലിൻ്റെ ഒരു ഫംഗ്ഷൻ നമ്മൾ സെറോട്ടോണിൻ ചെയ്യുന്ന പോലെ തന്നെ ബൈലിൻ്റെ ഫംഗ്ഷനാണ് എന്ത് ചെയ്യുക, പെരിസ്റ്റാൾസിസ് അല്ലെങ്കിൽ കുടലിൻ്റെ ചലനങ്ങളെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ പ്രത്യേകിച്ച് നമ്മുടെ കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ കൊഴുപ്പ് ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ദ്രാവകമാണ് ഈ ബൈൽ എന്ന് പറയുന്നത്. സോ നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ ബൈല്, ഗോൾ ബ്ലാഡറിലുള്ള ഈ ബൈല് നേരെ നമ്മുടെ ഇൻറ്റസ്റ്റൈനിലോട്ട് വരും, എന്നിട്ട് ഇത് ഇൻറ്റസ്റ്റൈൻ്റെ പെരിസ്റ്റാൾസിസ് ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ ചിലവർക്ക് ബൈലിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവാറുണ്ട്. ബൈൽ ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാർക്ക് കുടലിൻ്റെ ചലനങ്ങൾ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പെരിസ്റ്റാൾസിസ് കുറയുന്നു, കോൺസ്റ്റിപ്പേഷനിലോട്ട് ലീഡ് ചെയ്യുന്നു. സോ ഈ ഒരു ബൈൽ സെക്രീഷൻ ആക്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫാറ്റ് തന്നെയാണ്. നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതൽ കൊഴുപ്പ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ബൈലിൻ്റെ ആക്ടിവേഷൻ നടത്തും, പ്രത്യേകിച്ച് നെയ്യ്, അതുപോലെ തന്നെ വെണ്ണ പോലുള്ള കൊഴുപ്പ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. കൊഴുപ്പ് പോലെ തന്നെ പ്രീബയോട്ടിക് ഫുഡും നമ്മുടെ ബൈലിൻ്റെ സെക്രീഷൻ കൂട്ടാൻ സഹായിക്കും. സോ നല്ലൊരു ഫാറ്റും നല്ലൊരു കൊഴുപ്പും പ്രീബയോട്ടിക്കും ഒരുമിച്ച് കിട്ടുന്ന ഒരു റെസിപ്പിയാണ് സ്വീറ്റ് പൊട്ടറ്റോയും ബട്ടറും, അതായത് സ്വീറ്റ് പൊട്ടറ്റോയും വെണ്ണയും തമ്മിലുള്ള ബ്ലെൻഡ് എന്ന് പറയുന്നത്. സോ ഇത് നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ വേവിക്കുന്ന സമയത്ത് കുറച്ച് ബട്ടർ ഇട്ടിട്ട് വേവിക്കുവാണെങ്കിൽ അത് കോൺസ്റ്റിപ്പേഷൻ മലബന്ധമുള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ല റിസൾട്ട് തരുന്ന ഒരു ഹെൽത്തി ഫുഡായിരിക്കും ഈ ഒരു ബട്ടർ സ്വീറ്റ് പൊട്ടറ്റോ കോമ്പിനേഷൻ. കാരണം പ്രീബയോട്ടിക് നമുക്ക് ലഭിക്കും, നല്ല ഫാറ്റും ലഭിക്കും. ഇത് വളരെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്.
മലബന്ധമുള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ഈ ഒരു സ്വീറ്റ് പൊറ്ററ്റോ ബട്ടറിൻ്റെ ബ്ലെൻഡ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തൊരു കാരണം, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാനുള്ള മൂന്നാമത്തൊരു കാരണം എന്ന് പറയുന്നത്, നമ്മുടെ കുടലിൽ മെത്തനോജനിക് ബാക്ടീരിയ, മീഥെയിൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയ ഓവർ ഗ്രോ, അതിൻ്റെ എണ്ണം അധികമായിട്ട് വളരുന്നതാണ് മൂന്നാമത്തൊരു കാരണം എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ചിലപ്പോൾ ഭക്ഷണത്തിലുള്ള ചേഞ്ചസോ അല്ലെങ്കിൽ ഒരുപാട് എക്സസൈസ് ചെയ്യുന്നതോ ഫാറ്റ് കഴിക്കുന്നതോ ഹെൽപ്പ് ചെയ്യണം നിർബന്ധമില്ല. കാരണം ഈ ബാക്ടീരിയ കൂടുതലായിട്ട് നമ്മുടെ കുടലിൽ വളർന്നു കഴിഞ്ഞാൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസാണ് കുടലിൻ്റെ ചലനങ്ങളെ കുറയ്ക്കുന്നത്. അപ്പോൾ ഈ ബാക്ടീരിയനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ക്ലിയർ ചെയ്യാതെ നമുക്ക് ഈ ടൈപ്സ് ഓഫ് കോൺസ്റ്റിപ്പേഷൻ ക്ലിയർ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. സോ ഈ ഒരു മീഥെയിൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയനെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. മീഥെയിൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയനെ ക്ലിയർ ചെയ്യാൻ സഹായിക്കുന്ന ചില ഭക്ഷണങ്ങളാണ് ജിഞ്ചർ, ഇഞ്ചി കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, ഗാർലിക്, ഗാർലിക്കിൽ അടങ്ങിയിട്ടുള്ള അല്ലിസിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് നല്ലൊരു ആൻറ്റി മെത്തനോജനിക് ഏജൻറ്റാണ്. അതുപോലെ തന്നെ നീം, വേപ്പിൻ്റെ ടാബ്ലറ്റ് ഫോമിൽ കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് കണ്ടുവരുന്നത്. സോ വേപ്പിൻ്റെ ടാബ്ലറ്റ് ഫോം യൂസ് ചെയ്യുന്നത് മീഥെയിൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയനെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ കുടലിൽ നിന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുകൊണ്ട് തന്നെ മെത്തനോജനിക് ബാക്ടീരിയ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള കോൺസ്റ്റിപ്പേഷനും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നാലാമത്തൊരു കാരണം എന്ന് പറയുന്നത്, ചിലപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ചില ഡ്രഗ്സിൻ്റെ അല്ലെങ്കിൽ ചില മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ടും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം. ഉദാഹരണത്തിന് ചിലപ്പോൾ അയറൺ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്ന ആൾക്കാർക്ക് കോൺസ്റ്റിപ്പേഷൻ കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ ആൻറ്റി ഡിപ്രസൻ്റ് എടുക്കുന്ന ആൾക്കാർക്ക് കോൺസ്റ്റിപ്പേഷൻ കണ്ടുവരാറുണ്ട്. സോ ഇങ്ങനെയുള്ള മെഡിസിൻ ഇൻഡ്യൂസ്ഡ് കോൺസ്റ്റിപ്പേഷൻ ആണെങ്കിൽ, ഇപ്പോൾ അയൺ ടാബ്ലറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്കത് നിർത്താം. കാരണം അതിന് നമുക്ക് പാരലലി ഭക്ഷണത്തിൽ ധാരാളം അയൺ കണ്ടൻറ്റ് ആഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇഞ്ചക്ഷൻ ഫോമിൽ യൂസ് ചെയ്യുന്നതൊക്കെ ചെയ്യാം. പക്ഷേ ചില ആൾക്കാർ ആൻറ്റി ഡിപ്രസൻ്റൊക്കെ ടാബ്ലറ്റ്സ് നിർത്താൻ പറ്റാത്ത ചില പേഷ്യൻസൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർ പ്രീ ബയോട്ടിക്കും പ്രോബയോട്ടിക്കും ഒക്കെ നന്നായിട്ട് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഈ ഒരു ഡ്രഗ് ഇൻഡ്യൂസ്ഡ് കോൺസ്റ്റിപ്പേഷൻ ഓവർകം ചെയ്യാൻ സാധിക്കുള്ളൂ. സോ നാല് കാരണങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, സെറോട്ടോണിൻ നമ്മുടെ കുടലിൽ കുറയുന്നത്. രണ്ടാമത്, ബൈലിൻ്റെ സെക്രീഷൻ കുറയുന്നത്. മൂന്നാമത്, മീഥെയിൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയയുടെ ഓവർ ഗ്രോത്ത് ഉണ്ടാകുന്നത്. നാലാമത്തത്, ചില മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് കാരണം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും. സോ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മുടെ റൂട്ട് കോസ് കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ റൂട്ട് കോസ് കണ്ടുപിടിച്ച് മലബന്ധം ട്രീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ലോങ് ടേം യൂസായിട്ടുള്ള ലാക്സേറ്റീവ്സിൻ്റെ ഡിപ്പെൻഡൻസി നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് നിർത്താൻ സാധിക്കുന്നതാണ്. മറ്റൊരു സയൻറ്റിഫിക് വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി.